ഹലോ, നിങ്ങളെല്ലാം ന്യൂസ് കേട്ടില്ലേ? ആമസോൺ റെയിൻ ഫോറസ്റ്റ് കത്തുകയാണ്. ശരിക്കും കത്തുന്നല്ല കേട്ടോ, കത്തിക്കുന്നതാണ്. അതെന്താന്ന് പറഞ്ഞാൽ, എന്താ അവിടുത്തെ ഫാമേഴ്സ് എന്താ അങ്ങനെ കാർഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സംഭവം ഈ കത്തിച്ചങ്ങ് വിടുന്നു. അങ്ങനെ കത്തിച്ചു വിടുമ്പോൾ പലപ്പോഴും അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ ഇനി ബ്രസീലിലെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, അവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര ഇതിന് ഭയങ്കര സപ്പോർട്ട്. അവർ എന്താ അവിടെ റെഗുലേഷൻസും ലോസും ഒക്കെ ഉണ്ടെങ്കിലും അവരത് ഡെയിലി അത് ചെക്ക് ചെയ്യാറോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഭയങ്കര ഇമോഷണൽ ആയിട്ടും ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇതിനെപ്പറ്റി ഉണ്ടാകുന്നത്. കാരണം ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇപ്പൊ അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഗ്ലോബൽ വാർമിംഗിന് എന്നാ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഫാക്ടർ അതാ. CO2 എമിഷൻ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന അവിടുന്ന്, പിന്നെ ഓക്സിജന്റെ ഏറ്റവും പ്രധാന സോഴ്സുകളൊന്നാ, ഫ്രഷ് വാട്ടറിന്റെ ഏറ്റവും പ്രധാന സോഴ്സുകളൊന്നാ, പിന്നെ ലക്ഷക്കണക്കിന് എന്താ ധാരാളം ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പിന്നെ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അവിടെ ഉണ്ട്. ഇനി ഒത്തിരി ഫൈൻഡ് ചെയ്യാനുമുണ്ട്. ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യമുള്ളത്, അവിടെ എന്നാ ഒരു 10 ലക്ഷത്തോളം ആൾക്കാരും ജീവിക്കുന്നുണ്ടെന്ന്. അവരൊരു 400 എന്താ ഒരു 400 കൂട്ടമായിട്ടങ്ങാണ് ജീവിക്കുന്നത്. അപ്പം അവർക്കാണെ ഓരോരുത്തർക്കും വ്യത്യസ്ത ലാംഗ്വേജ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, ഓരോരോ രീതികളുണ്ട് അവരുടെ. എന്താ അപ്പൊ അവരാ എന്താ ഫോറസ്റ്റിനെ അവര് എന്താ ഫുഡിനായിട്ടും മെഡിസിനായിട്ടും ഷെൽട്ടറിനായിട്ടും ഒക്കെ അവർ ഡയറക്റ്റ് ആയിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താ കാടുമായിട്ട് നമ്മളെ പോലല്ല, ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷനാ. അപ്പൊ ശരിക്കും ഡീഫോറസ്റ്റേഷനും എന്താ ഗ്ലോബൽ വാർമിംഗിന് മാത്രമല്ല ഇത് എഫക്ട് ചെയ്യുന്നത്, എന്താ ഒരു കൾച്ചറൽ ജെനോസൈഡ് കൂടെ ആണ്, ഒരു വംശഹത്യക്ക് കൂടി ഇത് കാരണമാകുന്നുണ്ട്. ഇനി ഈ വർഷം തന്നെ അവിടെ 70,000 ഫയർസ് ഉണ്ടായെന്നാ പറയുന്നത്. അപ്പൊ അത്രത്തോളം അത് ഓൾ ടൈം ഹൈ ആ അവിടെ. അപ്പം അത്രയും പ്രോബ്ലം ഇപ്പൊ അവിടെ ഉള്ളത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാ, ഞാൻ പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളാ. അപ്പൊ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ അറിയുന്ന ഇപ്പൊ ഒരു മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ. ശരിക്കും ഇതിപ്പോ 3 ആഴ്ചയായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുക, വെളിയിൽ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അത് അറിഞ്ഞതിന് ശേഷം അങ്ങേര് കാര്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ മിനിഞ്ഞാന്ന് റെസ്പോണ്ട് ചെയ്തത് എന്താ കാരണമെന്ന് വെച്ചാല്, എന്താ യൂറോപ്യൻ ലീഡേഴ്സ് മിക്കവരും പറഞ്ഞു ഈ ബ്രസീലുമായിട്ടുള്ള ചില ഡീൽസ് ഉണ്ട്, അതായത് ഈ കുറെ ഡീൽസ് അവർ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു ഇനി ബ്രസീൽസിന്റെ ഒരു പ്രൊഡക്റ്റും ആരും മേടിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം അവരുടെ എക്കോണമിക്ക് പിന്നെയും പ്രശ്നമാകുമെന്ന് മനസ്സിലായപ്പോഴാണ് എന്താ ഈ പ്രസിഡന്റ് മിനിഞ്ഞാന്ന് എന്താ ഇനി പട്ടാളക്കാരെ വിന്യസിക്കാൻ പോവുകയാണ്, എന്താ ഫയർ സ്റ്റോപ്പ് ചെയ്യാനെന്നൊക്കെ പിന്നെയും പറഞ്ഞത്. അതും ഭയങ്കര സെൽഫിഷ് ആയിട്ടൊരു കാര്യമാണ്. ശരിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാ. ഇങ്ങനെയുള്ള ലീഡേഴ്സ് ആണ് നമുക്ക് കൂടുതലുള്ളത്. പക്ഷെ അതിന്റെ ഇടയ്ക്കും നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റിനെ പോലുള്ള ആൾക്കാരും ഉണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോ അങ്ങേര് പറഞ്ഞു നമ്മുടെ വീട് കത്തുകയാണെന്നാ പറഞ്ഞു. G7 ഇത് വലിയ സംഭവമായി ഡിസ്കസ് ചെയ്യണമെന്നാ പറഞ്ഞു. പിന്നെ ബ്രസീൽ പ്രസിഡന്റിനെ പറ്റി അങ്ങേര് പറഞ്ഞത് നിങ്ങൾ എന്നോട് ആമസോണിന്റെ റെയിൻ ഫോറസ്റ്റ് ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന കള്ളം പറഞ്ഞെന്നാ പറഞ്ഞു. അപ്പൊ സാധാരണ അങ്ങനെ ഡെമോക്രസിക്കിൽ എന്താ ഒരു പ്രസിഡന്റ് അങ്ങനെ പറയുന്നത് വളരെ റെയറാണ്. അപ്പം അത്രയും ഡെസ്പറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് അങ്ങേര് എടുത്തു. അപ്പൊ അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിടാം. അപ്പം നമ്മളെ ശരിക്കും ഇത് ബാധിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഗ്ലോബൽ വാർമിംഗ് എന്താ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക നമ്മളെ പോലുള്ള സ്ഥലത്ത്. കാരണം എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഏറ്റവും കൂടുതൽ എഫക്ട് റിഫ്ലക്ട് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം, ലോകത്തിലെ ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ ശരിക്കും ലോകത്തിന്റെ വേറൊരു ഭാഗത്ത് നടന്നൊരു സംഭവമായിട്ട് കാണാതെ നമ്മൾ നമ്മുടെ ഇവിടെ നടന്നൊരു സംഭവമായിട്ട് തന്നെ ഇതിന് കാണണം. എന്താ അങ്ങനെ ഒരു ഗ്ലോബലായിട്ടൊരു കാഴ്ചപ്പാട് ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ നാഷണൽ ആയിട്ടുള്ള എല്ലാ ഐഡന്റിറ്റീസും മാറ്റി വെച്ച് അങ്ങനെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താലേ ഇങ്ങനെയുള്ള ഗ്ലോബൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇനി ഫേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് നമുക്ക് പറ്റട്ടെ.